എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പം മച്ചന്മാർ, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു ATV നമ്മൾ കുറേ നാളായി വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കണം. അങ്ങനെ ഇന്ന് നമ്മളത് ഒരെണ്ണം വാങ്ങിയേക്കാണ്. അപ്പോൾ അത് ഞാൻ കാട്ടിത്തരുന്നതിന് മുമ്പായിട്ട് നിയമപരമായിട്ടുള്ള അറിയിപ്പ്: റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന നിയമങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. അഥവാ നിങ്ങളെ പാലിക്കാതിരുന്ന് നിങ്ങൾക്ക് ഫൈനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നടപടികളോ വന്നാൽ എംഫോട്ടക്ക് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അപ്പോൾ മച്ചന്മാർ, ഇനി നമ്മൾ നേരെ നമ്മുടെ ഡേർട്ട് ബൈക്ക് നോക്കാൻ പോവാണ്. പച്ചമാരി, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റോട്ട. ഇത് കുറേ നാളായി നമ്മൾ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മൾ വാങ്ങിയൊരു മുതലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടിനെ പറയുന്ന പേര് ATV ബൈക്ക് എന്നാണ്. നാല് ടയറാണ് ഇതിന് വരുന്നത്. നാല് ടയറുകളും നോക്കി നല്ല രസമായിട്ടുള്ള ടയറുകളാണ്, നല്ല കട്ട ടയറുകളാട്ടോ. എനിക്ക് ഇങ്ങനത്തെ ടയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മച്ചമാരി, സംഭവം നമ്മുടെ സാധാ ബൈക്ക് പോലെ തന്നെ ഇതിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കണ്ട വളയ്ക്കുന്ന സമയത്ത് നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു സിസ്റ്റമാണ് വളയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് ടയറും ഒരേ ടൈമിൽ തന്നെ വളഞ്ഞ് റെഡി ആയിട്ട് വരും. മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗിയർ വരുന്നുണ്ട് ഇതിന് കേട്ടോ. ഇതിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഇവിടെ ഗിയർ ലിവർ വരുന്നത് ഇവിടെയാണ്. അതായത് നമ്മുടെ റിവേഴ്സ് പോകണമെങ്കിൽ ഇതേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇട്ടാൽ ന്യൂട്രായി, പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡായി, കണ്ട ഡ്രൈവിലേക്ക് പോകും. ഇങ്ങനെ രണ്ട് ഗിയറാണ് വരുന്നത്, റിവേഴ്സും ഫോർവേഡും പിന്നെ ന്യൂട്രലും വരുന്നുണ്ട്. ഈ ഐറ്റത്തിന് ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മളുടെ ഒരു ATV ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ സാധാ ഒരു ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ല ഇതിൽ വരുന്നത്. ഇതൊരു പുതിയ ടെക്നോളജി എന്ന് പറയാം. കാരണം ATV ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കുകൾ ഉണ്ടായ കാലം തുടങ്ങിയേ ഇതില്ല. ഇത് ഒരു ഇടയ്ക്ക് വെച്ച് വന്നാണ്. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് പുതിയ ആശയങ്ങൾ ആൾക്കാരുടെ തലയിൽ വന്നപ്പോൾ ഉണ്ടായി വന്നൊരു മുതലാണിത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ പല പല ടെക്നോളജികളും വളർന്നു വരുന്നുണ്ട്. അതായത് എന്താ പറയുക, സയൻസ് ആണെങ്കിലും ടെക്നോളജി ആയാലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ, അതായത് ഇതിൻ്റെ ഫാക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കിട്ടിക്കാഴ്ച ബുക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. 365 സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്ട്സ് എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേര്. സംഭവം നമ്മളുടെ ബുക്ക് ഓക്കെയാണ്, പക്ഷെ നമ്മൾ എന്താ പറയുക, ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബുക്കിലെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കിട്ടാനായിട്ട് ഇത്തിരി സമയം കൊടുക്കും. പക്ഷേ നമുക്കത് ഒരാൾ വായിച്ച് തരണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് വായിച്ച് തരാനായിട്ടൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കുക്കുഎഫ്എം എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. കുക്കുഎഫ്എമ്മിൻ്റെ ഓഡിയോ ബുക്സിൽ ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 365 സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്ട്സ് എന്ന് പറയുന്ന ബുക്കാണ്. അതുപോലെ തന്നെ പല ജേണലിലുള്ള ബുക്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സയൻസ്, ടെക്നോളജി, ഫിനാൻസ്, അങ്ങനെ കുറേ ഒരുപാട് ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് ഇവിടെ ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. കുക്കുഎഫ്എമ്മിലൂടെ നമ്മൾ ബുക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്കുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഈ ബുക്സ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുക്കുഎഫ്എമ്മിൽ ഓരോ ദിവസം പുതിയ പുതിയ ബുക്കുകൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ജേണൽസിലുള്ളത് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ ആസ്വദിക്കാനും അതുപോലെ തന്നെ അറിവുകൾ നേടാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ കുക്കുഎഫ്എമ്മിൽ ഇപ്പോൾ കുറേ ആപ്പ് ഫീച്ചേഴ്സൊക്കെ പുതിയതായിട്ട് അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഡിയോ ബുക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ട്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതിൽ നമ്മളിട്ടിട്ട് നമുക്ക് ഓഡിയോ ബുക്സ് കേൾക്കാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു കുക്കുഎഫ്എം ആപ്ലിക്കേഷൻ നല്ലൊരു വർത്ത് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 99 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അത് വെറും 49 രൂപയ്ക്ക് നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിട്ടും. നമുക്ക് അത്യാവശ്യം വേണ്ടത്ര ബുക്സും സമ്മറീസും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. പുതിയ ബുക്സൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെച്ചാൽ ഈ ഒരു 49 രൂപയുടെ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇത്ര ചെയ്താൽ മതി. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുക്കുഎഫ്എമ്മിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇത് ഈ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക. M4T200 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ 49 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് നമുക്ക് ഒരുപാട് ബുക്കുകൾ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് കേട്ട് അറിവുകളൊക്കെ നേടി കുട്ടികൾക്ക് വളരാനായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും അറിവുകൾ കിട്ടാനായിട്ട് കുക്കുഎഫ്എം സഹായിക്കും. എന്തായാലും നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയിട്ട് കുക്കുഎഫ്എം ട്രൈ ചെയ്ത് നോക്കാം. മച്ചമാരെ, അങ്ങനെ ഫുൾ കഥ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ പെട്രോൾ ഒഴിച്ചാലേ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു പെട്രോൾ എഞ്ചിൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ദേ ഇവിടെയാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് വരുന്നത്. അപ്പോൾ നമ്മളിത് അത് ഊരിക്കഴിഞ്ഞിട്ട് നമ്മുടെ പെട്രോൾ ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ വന്ന എഞ്ചിൻ നമ്മുടെ സാധാ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ പോലത്തേക്ക് ഒരു എഞ്ചിനാണ്. അതായത് 4-stroke എഞ്ചിനാണ് ഇത്. 125 cc ആണ് ഈ എഞ്ചിൻ വരുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് അടിക്കാം വണ്ടിക്ക് പവർ ഉണ്ടാവുമെന്ന്. അത് വേറെ ഒന്നുകൊണ്ടല്ല, പവർ കൂടിയ വണ്ടികൾക്ക് പവർ കൂടുതലായിരിക്കും, പവർ കുറഞ്ഞ വണ്ടികൾക്ക് പവർ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ പെട്രോൾ എടുത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മളുടെ എഞ്ചിനിലേക്കുള്ള പെട്രോൾ നമ്മൾ ഇതേ ഒഴിച്ചു കൊടുക്കുകയാണ്. ആയി നിറച്ചാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ
petrol ko ichu sthithikini nammal ide nammade sambhavam adachu vekkana okay adachu kanjittundengile nammade sundara kuttappan overland ready aayittund pinne vera oru arippu ee oru vandi podu sthalangalilo adu pole thanne podu roadgalilo odikkanayittulla yaduru avagasham anuvado namukilla nammalde own property il mathrame nammal idu odikkunnullu Macam mana pada, kita vani macam hari ni, kita deh vani udik ambu ada, apa kita clutch beri cium deh. Vani orang ki already ada gear lah, ni kita deh charge deh. Okay, udik juga. Woo! Adi uli. First drive aja po, mood sahaja, mood sahaja. Deh macam mana, kita mana erak-erak kita mana vani gun dua ata. Oh, oh, adi boleh, pernah mana? Kita vani, nalla tipu leh itu, podi kiamat ni ada, kita. Adi orang cepat juga cerita itu tough pernah, pasalnya orang ini, ayam itu mudik itu kan, jauh orang mudik itu sahaja. Di sini rupanya orang ini jangan itu tertanda tu leta, jadi sih ikut itu rupanya kita kerja cerita. Resila tu, resila. Jom orang mandi deh, ori c. Ah, malin dulu lah, malin dah mulai kita. Ayah. Alkali air ni lah, takir kan jadi orang. Orang cedih orang ni orang kiki air ni lah, mungkin. Biar sel tu kita. Come on. Perdana tikar kau berdua kau ke? Ipradesh tu orang orang macam tu seta. Sebagai friend di lontar, mana kalau ni kita terus back lontar orang korang lagi kita pun dia kapar berjodoh kita rounda kita orang kemudian tu dilih. Dewi me, hendai kan? Ah, nama orang di dalam orang dah awal ceria ke itu ni kita itu test jam buat. Kita kau diulet kita orang ni dalam orang di. Okay, hati awak siap. Beli korang pulak teri ni le. Kita juga dalam bandingnya report dengan kita dalam mata kuli dalam dalam kita hari mana? Ia agak bersulit dalam bandingnya report. Apa macam hari dalam kita hari banding dalam terayam paranda selangkangan lembut lembut cerita. Apa dalam kita pada hari kunjung hari anda hari card beri anda hari apa tu lah? Anda lihat ceri hari tough fight lah hari beri pohon sampai itu lagi dalam waktu kita yang terus handle ini. Ini, nama lori kayu itu boleh, alam ya, aduh, korup le, buying kita controlling. Ayuh, apa? Ayuh, kita controlling ni ada di luar level ni. Arah itu korup party itu ada di luar hilang tu pergi tali. Ya, aduh, korup le, bodoh. Okay, nama ni sihiri. Ingin private itu property kita ni, adil le, ingin orang cerita kita kan, alam solusi sahaja ni. Alam ni, nama lori main road itu, kita itu orang kita ni, ya, aduh, permission le, ta. Oh. Ini yang nalar dia anti polis alat tu, nama dia Vandi Arkiya, udah sekarang ni terang ini experience nolaga juga.
It's me, Joe Joseph, signing out.